بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل تحيلتي أدركني يا حبيب الله بسم الله الرحمن الرحيم القدير القادر القوي ذو القوة المتين المقتدر العزيز الجبار الشديد القاهر أنا السلطان إبراهيم اسمي إلى خير البرية انتمائي نور إله سما قلب الغريب كما نورت قلب إمام النازع الزالي يا ربي أعطي لنا علما وفهما كما أعطيت يا ربنا للشيخ عزالي ഏറ്റവും സ്നേഹാദരവുകളുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, വിശുദ്ധ റമദാന്റെ ഈ രാവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ വിനീതൻ സംസാരിക്കുന്ന വിഷയം നോമ്പിൻ്റെ ആരോഗ്യ രഹസ്യങ്ങൾ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഭൂമി ലോകത്തേക്ക് ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്റ, ശുദ്ധ പ്രകൃതിയിലാണ് കുട്ടികൾ ജനിച്ചു വീഴുന്നത്. ഈ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചു വീഴപ്പെട്ട മനുഷ്യൻ പലതരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളിലേക്കും സ്വഭാവ ദൂഷ്യങ്ങളിലേക്കും ഒക്കെ മാറുന്നതിൽ മാതാപിതാക്കൾക്ക് അഥവാ ചുറ്റുപാടുകൾക്ക് പങ്കുണ്ടെന്ന് മതം പഠിപ്പിക്കുന്നു. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്ഫിറാനിഹി ഔ യുമജ്ജിസാനിഹി. സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശുദ്ധപ്രകൃതിയിൽ ജനിച്ചു വീണ മനുഷ്യൻ പലതരത്തിൽ ഉള്ള സ്വഭാവ ദൂഷ്യങ്ങളിലേക്കും വിശ്വാസ വൈകല്യങ്ങളിലേക്കും മാറുന്നതിൽ കാരണക്കാരാകുന്ന ആളുകളെ സംബന്ധിക്കുന്ന ചർച്ചകൾ വിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടെങ്കിലും ഈ കാരണക്കാരുടെ മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ഒരു വകുപ്പും നമുക്കില്ല എന്നത് വ്യക്തമാണ്. കാരണം ഈ ഭൂമി ലോകത്ത് റബ്ബു സുബ്ഹാനഹു വതആല മറ്റിതര ജന്തു ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത കൊടുക്കാത്ത രണ്ട് പ്രത്യേകതകൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷ ബുദ്ധിയാണ് അതിലൊന്നാമത്. മറ്റൊരു ജന്തു ജീവജാലത്തിനും ഇല്ലാത്ത പ്രത്യേകതയാണ് വിശേഷ ബുദ്ധി. ഈ വിശേഷ ബുദ്ധി നൽകിക്കൊണ്ടാണ് മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ചിന്തിക്കാം, സത്യത്തിന്റെ വഴി ഏതാണ്, അധർമ്മത്തിന്റെ വഴി ഏതാണ്, രണ്ടാലൊരു വഴി അവൻ തിരഞ്ഞെടുക്കണം. വിശേഷ ബുദ്ധി നൽകപ്പെട്ട് ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ട മനുഷ്യന് ജഗന്നിയന്താവായ റബ്ബ് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ് പ്രവർത്തന സ്വാതന്ത്ര്യം. രണ്ടാലൊരു വഴി മനസ്സിലാക്കിയിട്ട് ഇതിലേത് വഴിയിലൂടെ വേണമെങ്കിലും നീ ചരിച്ചോളൂ, സഞ്ചരിച്ചോളൂ എന്ന് റബ്ബ് ആ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, പ്രവർത്തന സ്വാതന്ത്ര്യം. ചുരുക്കത്തിൽ, വിശേഷ ബുദ്ധിയും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകപ്പെട്ടുകൊണ്ടാണ് മനുഷ്യർ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ഏതൊക്കെ തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളിലേക്ക് ജനിച്ച ശേഷം അവൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ചുറ്റുപാടുകളിൽപ്പെട്ട മാതാപിതാക്കൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും വിശേഷ ബുദ്ധി ഉപയോഗിക്കാനുള്ള സമയമാകുന്നതോടെ അവൻ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ പറ്റാത്ത തരത്തിലേക്ക് കുടുക്കപ്പെടുകയാണ് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തു വെക്കുന്ന നന്മകളും തിന്മകളുമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുകയും അത് ആ മനുഷ്യന് ഒരു ദിവസം ആ രേഖകൾ നൽകിയിട്ട് അവനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി ഒന്നുകിൽ സ്വർഗവും അതല്ലെങ്കിൽ നരകവും തീരുമാനമാക്കപ്പെടുന്ന ദിവസത്തിലേക്ക് അവൻ എത്തുമെന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ റബ്ബു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ അവന് നരകം നൽകിയേ പറ്റൂ എന്ന നിബന്ധനയൊന്നും റബ്ബിനില്ലല്ലോ. സ്വർഗത്തിലേക്ക് മനുഷ്യരെ എത്തിക്കൽ അള്ളാഹുവിന് താല്പര്യമുള്ള കാര്യമാണ്, ഒരു സംശയവുമില്ല.
പക്ഷെ മനുഷ്യൻ തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകത്തിൽ പോയേ പറ്റൂ എന്നൊരു തീരുമാനം അങ്ങ് എടുത്താൽ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സ്വർഗപ്രവേശനം എളുപ്പമാകാൻ പറ്റുന്ന തരത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ കർമാനുഷ്ഠാനങ്ങളെ സുന്ദരമായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. വലിയൊരു പാരത്രിക നേട്ടം ഒരു മനുഷ്യന് നൽകപ്പെടും എന്നുള്ള പ്രത്യാശ ഈ ഓരോ കർമാനുഷ്ഠാനങ്ങൾക്ക് പിന്നിലുമുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ചെറിയ മദ്രസ ക്ലാസ്സുകളിലൊക്കെ പാടി പഠിച്ച് പതിഞ്ഞ ഈണത്തിലുള്ള ആ ഗാനം ഇസ്ലാം കാര്യം, അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ് എന്നിങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ആ ഇസ്ലാം കാര്യങ്ങളെ എണ്ണുന്ന രംഗം നമുക്ക് കാണാം. കലിമ ഷഹാദത്ത് ഒന്നാണ്, നിസ്കാരം അതിൽ രണ്ടാണ്, ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് മുതലിനടുത്ത സക്കാത്താണ്, റമദാൻ നോമ്പതിൽ നാലാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്, മുതലും വഴിയും ദേഹസുഖവും ഹജ്ജിൻ ബൈത്തുൽ ശർത്താണ്. വളരെ മനോഹരമായ ഈണത്തിലുള്ള ഈ ഗാനം എന്തിനേറെ പറയുന്നു, കൊച്ചുകുട്ടികളെ ഉറക്കാൻ വേണ്ടി പോലും ഉമ്മമാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ പറയപ്പെട്ടിരിക്കുന്ന അർക്കാനുൽ ഇസ്ലാം എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ വിശ്വാസകാര്യം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ കർമ്മപരമായി ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ ചെയ്യേണ്ട ബാധ്യതകളെ പറ്റി പറയുന്ന, കർമ്മങ്ങളെ പറ്റി പറയുന്ന, ആരാധനകളെ പറ്റി പഠിപ്പിക്കുന്ന ആ നാല് ഭാഗങ്ങളിലും ശാസ്ത്രമുണ്ട്, ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. നിസ്കാരം എടുത്തു പരിശോധിച്ചാൽ ശാസ്ത്രീയമായ ഒരുപാട് വിശകലനങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും നമുക്ക് ആ നിസ്കാരത്തിന്റെ ഭൗതിക ഗുണങ്ങൾ എണ്ണി പറയാൻ പറ്റും. മൂന്നാമതായി കടന്നു വരുന്ന ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് മുതലിനടുത്ത സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ സക്കാത്ത് കൊടുക്കേണ്ട പരിധി വ്യക്തമായി മനസ്സിലാക്കി ആ പരിധിക്കുള്ളിൽ അത് കൊടുത്തു വീട്ടുകയാണെങ്കിൽ ഭൂമി ലോകമെടുത്ത് പരിശോധിച്ചാൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ എന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നാലാമതായി വരുന്നത് റമദാൻ മാസത്തിലെ നോമ്പാണ്. അതേപറ്റി വിശദമായ ചർച്ച ഇൻഷാഅള്ളാ ഇപ്പോൾ വരുന്നു. അവസാനത്തേത്, അഞ്ചാമത്തേത് ഹജ്ജാണ്. ഹജ്ജിനു വേണ്ടി തീരുമാനമാക്കിയിട്ട് വിശുദ്ധ കഅബ ശരീഫിലേക്ക് കടന്നു ചെല്ലുന്ന മുഖ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ കഅബ ശരീഫ് അകലെ നിന്ന് കാണുമ്പോഴേ അവന്റെ മനം തപിക്കാൻ തുടങ്ങും. ആ കഅബ ശരീഫിലേക്ക് നടന്നടുക്കുമ്പോൾ ആ കഅബ ശരീഫിന് ചുറ്റുമുള്ള ലക്ഷക്കണക്കിനായ ജനങ്ങളെ അങ്ങ് കാണുമ്പോൾ വിവിധ വേഷത്തിൽ, വിവിധ ഭാഷ, വിവിധ തരത്തിൽ, വിവിധ ശാരീരിക പ്രകൃതിയോടെ ജീവിച്ചിരുന്ന ആളുകൾ ഒരൊറ്റ വേഷത്തിൽ ഒറ്റ മന്ത്രവുമായി ഒരൊറ്റ സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിട്ട് റബ്ബിനു വേണ്ടിയുള്ള ആരാധനകൾ നിർവഹിക്കുന്ന ജനലക്ഷങ്ങളെ കണ്ടുകൊണ്ട് ഒരു പരിധിവരെയും മാനസികമായി പോലും വിഭ്രാന്തിയിലേക്ക് മാറിപ്പോകുന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. നാം ഒന്ന് ചിന്തിക്കണം, അതിന് പിന്നിലും ഒരു സാമൂഹിക ശാസ്ത്രമുണ്ട്. ഞാൻ വെറും ഒരു പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന് അറിയാൻ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജിന് പോയാൽ മതി. പല ഈമാനുള്ള ആളുകളെ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും പിന്നിലും ശാസ്ത്രമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് നാം കടന്നു വന്നാൽ വിശുദ്ധമായ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട നാലാമത്തെ റമദാൻ മാസത്തിലെ നോമ്പിനെ പറ്റിയുള്ള ചർച്ചകളിലേക്ക്, അതിന്റെ ആരോഗ്യ ശാസ്ത്രത്തിലേക്ക് ഇൻഷാ അള്ളാ മിനിറ്റുകൾക്കുള്ളിൽ നാം കടക്കും. അതിന്റെ മതപരമായ ആത്മീയ വശങ്ങളെ പറ്റി നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ മുൻഗാമികൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മശാലികളാകാൻ വേണ്ടി വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന രംഗം നമുക്കിവിടെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം എടുത്തു പറയുന്നുണ്ട്. തഖ്വയുണ്ടാവലാണ്, ഹൃദയശുദ്ധി ഉണ്ടാവലാണ്, ഭയഭക്തി ഉണ്ടാവലാണ്, അതല്ലെങ്കിൽ സൂക്ഷ്മശാലികളായി ജനങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു തത്വം നമുക്കവിടെ കിട്ടുന്നുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ എന്നും വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. ഈ മുൻഗാമികളുടെ കൂട്ടത്തിൽ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സഹോദര സമുദായാംഗങ്ങൾക്കിടയിലും നോമ്പുണ്ട്, വ്രതം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പല തരത്തിലുള്ള നോമ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഉദാഹരണം, ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തിങ്കളാഴ്ച നോയമ്പ് ഏകാദശി വ്രതം, 24 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഏകാദശി വ്രതം, ഒരു മാസത്തിൽ 15 ദിവസം കൂടുമ്പോൾ 24 മണിക്കൂർ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്ന ഏകാദശി വ്രതം സഹോദര സമുദായ അംഗങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിലുണ്ട്. മണ്ഡലം, ഷഷ്ടി, സോമവാരം, തിരുവാതിര, വ്യാഴാഴ്ച നോമ്പ്, ശനിയാഴ്ച നോമ്പ് എന്നിത്യാദിയുള്ള വ്രതങ്ങളൊക്കെ സഹോദര സമുദായ അംഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ക്രൈസ്തവ സഹോദരങ്ങളിൽ നമുക്കറിയാം, ക്രിസ്മസിനോടനുബന്ധിച്ച് 25 നോമ്പും അതോടൊപ്പം തന്നെ ഈസ്റ്ററിനോടനുബന്ധിച്ച് 50 നോമ്പും കാണാൻ പറ്റും. ഈ വ്രതം സഹോദരങ്ങൾക്കിടയിൽ, സഹോദര സമുദായാംഗങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നാം കണ്ടെത്തിയാൽ, മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ എന്ന് പറയുന്നിടത്ത് ഈ സഹോദര സമുദായാംഗങ്ങളെയൊക്കെ കൊണ്ടുവരാനും പറ്റും എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈ മുൻഗാമികളുടെ കൂട്ടത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ പെടുന്നുണ്ടോ? ഉണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ പെടുന്നുണ്ടോ? അതുമുണ്ട്. തീർച്ചയായും അതൊക്കെ മറ്റൊരു ഇൻഷാഅള്ളാ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി നമുക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള നോമ്പൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് പോലെ ഒരു നോമ്പ്, ഒരു വ്രതം ഈ വിഭാഗങ്ങളിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. അന്നപാനയാദികൾ മുഴുവനും വെടിഞ്ഞ് വികാരവിചാരങ്ങളെ നിയന്ത്രിക്കപ്പെട്ട് നിശ്ചിതമായ സമയത്തേക്ക് സൂക്ഷ്മത വളരെയധികം പാലിക്കേണ്ട ഒരു സാഹചര്യം കാണുന്ന പ്രത്യേക വ്രതം മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമേ ഉള്ളൂ. മറ്റിതര സഹോദര സമുദായാംഗങ്ങൾക്കിടയിലുള്ള വ്രതം പരിശോധിക്കുമ്പോഴോ അതിന് പ്രത്യേക ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്ന രീതിയും പ്രത്യേക സമയങ്ങളിലെ വ്യത്യാസങ്ങളും തുടർച്ചയല്ലാത്ത നോമ്പുകളും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നതും ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ഒന്ന് ചിന്തിക്കണം, ഈ നോമ്പിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വിശുദ്ധ ഇസ്ലാമിന്റെ സന്തതികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. വലിയ പാരത്രിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന് പിന്നിലും ഒരു ഭൗതിക നേട്ടം കൂടി അവശേഷിപ്പിക്കുക എന്നുള്ളത്. ഈ വലിയ പാരത്രിക നേട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വലിയ ദീർഘായുസ്സുള്ളവരായിരുന്നു. മഹാനായ നൂഹ് അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിന് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർക്ക് മുഴുവനും 1000 വർഷങ്ങൾക്ക് മുകളിൽ ആയുസ് ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മഹാനായ നൂഹ് അലൈഹിസ്സലാം ഏതാണ്ട് 900 ചില്ലുവാനം വർഷങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് പ്രബോധനം നടത്തിയവരാണ്. അത്രത്തോളം ദീർഘായുസ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരും അവരെ അനുധാവനം ചെയ്ത് ജീവിച്ച അവരുടെ സമുദായവും ഇവർ ഇത്രയും കാലഘട്ടം കൊണ്ട് നേടിയ അമലുകൾ കൊണ്ടുള്ള പ്രതിഫലം അൽപായുസ്തുകളായ നമുക്ക് കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ? നമ്മുടെ ആയുസ് എന്താണ്? ഖാതിമുൻ നബിയിൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ്സിനെ പറ്റി ഹബീബ് തന്നെ പഠിപ്പിക്കുന്നു, അഅമാറു ഉമ്മത്തി ബൈന സിദ്ദീന വസ്സബഈന, എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. 60-നും 70-നും ഇടയിൽ ആയുസ്സുള്ള അൽപായുസ്സുകളായ ഈ അന്ത്യപ്രവാചകന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എങ്ങനെയാണ് മുൻഗാമികളായ പ്രവാചകന്മാരുടെ സമുദായം കരഗതമാക്കിയ വലിയ നേട്ടങ്ങൾക്ക് ഒപ്പം എത്താൻ പറ്റുന്ന അമലുകൾ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? ആ പ്രതിഫലം എന്താണ്? അതിന് കിട്ടാനുള്ള മാർഗം എന്താണ്? സുന്ദരമായി ഈ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ വാഗ്ദാനമാണ്, സമ്മാനമാണ്, സൗഭാഗ്യമാണ് റമദാൻ മാസത്തിലെ നോമ്പ്. ആ നോമ്പിന്റെ പ്രത്യേകതയെ പറ്റി ഹബീബ് തന്നെ പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഹബീബ് പഠിപ്പിക്കുകയാണ്, കുല്ലു അമലി ഇബ്നു ആദം ലഹു ഇല്ലാ സൗം, ആദം സന്തതികളുടെ എല്ലാ അമലുകളും അവന് തന്നെയുള്ളതാണ്, ഇല്ലാ സൗം, നോമ്പൊഴുകേ, ഫഇന്നഹു ലി, അതെനിക്കുള്ളതാണ്, വ അനാ അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം ഒന്ന് കേൾക്കണം, ആദം സന്തതികളുടെ അമലുകൾ മുഴുവനും അവന് തന്നെയുള്ളതാണ്, നോമ്പൊഴികെ, ഏതൊരു അമലും അല്ലാഹുവിനുള്ളതാണ് എന്ന് നമുക്കറിയാം. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റമലുകളൊക്കെ അവന് തന്നെയാണ്, എന്നാൽ നോമ്പ് എനിക്കാണ് എന്ന് എടുത്തു പറയുന്ന രംഗം ഇവിടെ കാണുമ്പോൾ അതിന്റെ അവസാന രംഗം നാം ഒന്ന് കാണണം, ഫഇന്നഹു ലീ വാനാജിസി ബിഹി, നാമാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്നുള്ള സുന്ദരമായ പ്രഖ്യാപനം. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത സൗഭാഗ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന, വിശപ്പ് സഹിക്കുന്ന, വെള്ളം ഉപേക്ഷിക്കുന്ന, വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു മനുഷ്യന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം.
ഈ റമദാൻ മാസത്തിൽ ഓരോ പുണ്യത്തിനും എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടുന്നുണ്ട്. ലൈലത്തുൽ ഖദറിനെ ഒപ്പിയെടുക്കാൻ അവസരം ലഭിക്കുന്ന, ഭാഗ്യം ലഭിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തോളം മാസങ്ങൾ ഇബാദത്ത് ചെയ്ത ഗുണങ്ങൾ ആ മനുഷ്യനവിടെ കിട്ടുകയാണ്. എന്നിത്യാദിയുള്ള വസ്തുതകളിലൂടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ സമുദായം കരഗതമാക്കിയ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുന്ന സുന്ദരമായ പ്രഖ്യാപനങ്ങളും സാഹചര്യങ്ങളും സമയവുമെല്ലാം വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായി നാം കാണേണ്ടത്. അത്രത്തോളം ആത്മീയ നേട്ടങ്ങൾ ആ വിഷയ സംബന്ധിയായി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഈ നോമ്പിലേക്ക് ഒരല്പം കൂടി ആഴത്തിൽ നാം ഒന്ന് ചിന്തിച്ചാൽ, ഈ വ്രതം സ്വൗമ് എന്ന അറബി പദം കൊണ്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സ്വൗമ് എന്ന അറബി പദം അതിൻ്റെ ക്രിയാരൂപം എടുത്ത് പരിശോധിച്ചാൽ ഇംസാഖ് എന്നാണ് അതിൻ്റെ ക്രിയാരൂപം. ഇംസാഖ് എന്നാൽ കൺട്രോൾ, ടു കൺട്രോൾ, നിയന്ത്രണം ഏർപ്പെടുത്തുക, നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നാണ് ഇംസാഖ് എന്ന ക്രിയാപദത്തിൻ്റെ അർത്ഥം. ഈ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന അർത്ഥം കൊണ്ട് തന്നെ നോമ്പെന്നാൽ ഭക്ഷണത്തിനും പാനീയത്തിനും മാത്രം അഥവാ വയറിന് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോരാ എന്നും കർമ്മശാസ്ത്ര വിദഗ്ധർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശർഹ് മഹദബിൽ വളരെ മനോഹരമായി സൂചിപ്പിക്കുന്നുണ്ട് ഈ ഇംസാഖ് എങ്ങനെയായിരിക്കണം. ശരഇന്റെ സാങ്കേതിക അർത്ഥത്തിൽ വ്രതം എന്ന് വെച്ചാൽ എന്താണ്? അത് ഇംസാക്കാണ്, കൺട്രോൾ ചെയ്യലാണ്, നിയന്ത്രിക്കലാണ്. ആ നിയന്ത്രണം എങ്ങനെ വേണം? ഇംസാക്ക് മഹ്സൂസിൻ അൻ ഷൈഇൻ മഹ്സൂസിൻ ഫി സമനിൻ മഹ്സൂസിൻ മിൻ ഷഹസിൻ മഹ്സൂസ്. വളരെ മനോഹരമായി മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത വ്യക്തി നിശ്ചിത വസ്തുക്കളെ നിശ്ചിത രൂപത്തിൽ വെടിയുന്നതിനാണ് ഇംസാക്ക് സാങ്കേതികാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് എന്ന് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും. വളരെ സുന്ദരമായ ഒരു പ്രഖ്യാപനത്തിലൂടെ ഈ വിഷയത്തെ മഹാനവർകൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രംഗം നാം കാണുമ്പോൾ നമ്മുടെയൊക്കെ നോമ്പ് ഈ തരത്തിലുള്ളതാണോ എന്നുകൂടി നാം ഒന്ന് ചിന്തിക്കണം. നിശ്ചിത വസ്തുക്കളെ നിശ്ചിത സമയത്തേക്ക് നിശ്ചിത രൂപത്തിൽ വെടിയുക എന്ന് പറയുമ്പോൾ, ഈ നിശ്ചിത വസ്തുക്കൾ സാധാരണഗതിയിൽ നാമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കൽ മാത്രമാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ആ നിശ്ചിത വസ്തുക്കളിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പിന് തന്നെ മൂന്നോളം തരത്തിലുള്ള ഘട്ടങ്ങൾ ഉണ്ടെന്ന് മഹാന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹറാമായതൊന്നിനെ പറ്റി ചിന്തിച്ചാൽ പോലും നോമ്പ് പറയുന്ന ആളുകളുണ്ടത്രേ. എന്നിങ്ങനെ അങ്ങോട്ട് ആ തലവും ആ പ്രത്യേക ദറജകളും മാറുന്നതനുസരിച്ച് നോമ്പിൽ പോലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പോലും വ്യത്യാസമുണ്ടെന്നിരിക്കെ എത്രത്തോളം സൂക്ഷ്മത നാം നമ്മുടെ ജീവിതത്തിൽ റമദാൻ മാസത്തിൽ വരുത്തണം എന്നിത്യാദിയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. ആ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടുമാണ് നോമ്പ് മനുഷ്യർക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും. നോമ്പിൻ്റെ മറ്റു ഗുണങ്ങളെപ്പറ്റി നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, റമദാൻ മാസത്തിലെ നോമ്പ് കൊണ്ടൊരു മനുഷ്യന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളെ അഞ്ചായി ഞാനിവിടെ തിരിക്കുകയാണ്. ഒന്ന്, ശാരീരിക നേട്ടം. റമദാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് ശാരീരിക നേട്ടമുണ്ട് തെളിയിക്കാൻ പറ്റും. അതോടൊപ്പം സാമൂഹികമായി റമദാൻ നോമ്പ് കൊണ്ട് നേട്ടം കിട്ടുന്നുണ്ട്. സാമൂഹികമായ നേട്ടങ്ങളുണ്ട്, ധാർമ്മികപരമായ നേട്ടങ്ങളുണ്ട്, സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയ നേട്ടം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യന് കണക്കാക്കാൻ പറ്റാത്ത ആത്മീയ നേട്ടം, അത് ഉറപ്പാണ്. ശാരീരിക നേട്ടങ്ങളെ പറ്റി ഇൻഷാഅള്ളാഹ് ഉടൻ സംസാരിക്കും. ഇനി സാമൂഹിക നേട്ടം എടുത്ത് പരിശോധിച്ചാലോ, റമദാൻ മാസം വരുമ്പോൾ ജനങ്ങളൊക്കെ അങ്ങ് അടുക്കുകയല്ലേ. പള്ളിയുമായി ഒരു ബന്ധമില്ലാത്ത ആൾക്കാരും പള്ളിയിൽ വരുന്ന സമയമല്ലേ റമദാൻ മാസം. പള്ളിയിലൊക്കെ പ്രത്യേകിച്ചും തറാവീഹിന് സാധാരണഗതിയിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ആളുകളെ കണ്ടെത്താൻ പറ്റുന്ന, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ഒരു മനുഷ്യനെ പരസ്പരം ഒരു കൊല്ലത്തിൽ തുടർച്ചയായി കാണാൻ പറ്റുന്ന സാഹചര്യം വിശുദ്ധമായ തറാവീഹുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ആ തറാവേഹ നിസ്കാരത്തിന് മുന്നോടിയായിട്ടും പിന്നോടിയായിട്ടുമുള്ള ചെറിയ വഅളുവിൻ്റെ പരമ്പരകളും അതോടൊപ്പമുള്ള മൗലീദ് സദസ്സുകളും ഒക്കെ തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ തുടിപ്പിക്കുന്നതാണ്, ഒരു സംശയവുമില്ല. അതോടൊപ്പം നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾ അടുക്കുന്നു, സഹോദരങ്ങൾ ഒന്നിക്കുന്നു, സുഹൃത്തുക്കളൊക്കെ ഒന്നിക്കുന്നു. വളരെ സുന്ദരമായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അടുക്കുന്ന രംഗം കാണുന്നത് റമദാൻ മാസത്തിലാണ്. വീടുകളിലും പള്ളികളിലും മറ്റിതര ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നോമ്പ് തുറ സൽക്കാരങ്ങളൊക്കെ വെക്കുന്നത് സാമൂഹിക നേട്ടത്തിൽപ്പെട്ടതായി നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും. ധാർമ്മിക നേട്ടത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാലോ, ഏതൊരു കൊടുക്കാത്ത മനുഷ്യനും എന്തെങ്കിലും ഒന്ന് അറിയാതെയെങ്കിലും കൊടുത്തു പോകുന്നൊരു മാസമാണ് റമദാൻ മാസം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പണ്ഡിതന്മാരെ വാഴ്ത്ത് പരമ്പരകളിലൂടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കി വെക്കുന്ന ധർമ്മത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം റമദാൻ മാസത്തിലുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റമദാൻ മാസം യഥാർത്ഥത്തിൽ ദാനം കിട്ടുന്ന മാസമായതുകൊണ്ട്
കിട്ടുമെന്ന് ഉറപ്പുകൊണ്ട് ഒരുപാട് ആളുകൾ പുറകെ നടന്ന് താതാ എന്ന് ചോദിക്കുമ്പോൾ അറിയാതെങ്കിലും കൊടുക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. ഇത് കുറേ നാളല്ല എൻ്റെ പുറകെ നടക്കുന്നത്, എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും കൊടുത്തേക്കാം എന്ന് കരുതിയിട്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തോ ആകട്ടെ, ധർമ്മം കൂടുതൽ നടക്കപ്പെടുന്ന മാസമായി റമദാനിനെ നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും. കഴിഞ്ഞില്ല സാമ്പത്തിക നേട്ടം. റമദാൻ മാസം കൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കല്ല, സമൂഹത്തെ ഒന്നടങ്കം എടുത്ത് പരിശോധിക്കുമ്പോൾ വിശുദ്ധമായ റമദാൻ മാസത്തിൽ സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇത് തെളിയിക്കണമെങ്കിൽ അത് എക്കണോമിസ്റ്റുകൾ സംസാരിക്കേണ്ട വിഷയമാണ്, സാമ്പത്തിക വിദഗ്ധർ സംസാരിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ കേരളം, നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ആദ്യമായി ഈ സാമ്പത്തിക വിഷയത്തെ സംബന്ധിക്കുന്ന ഇസ്ലാമിക മാനങ്ങളെ പറ്റി പഠിച്ച് പലിശരഹിത സമ്പ്രദായത്തിൽ ഒരു PhD ലഭ്യമാക്കപ്പെട്ട വ്യക്തിത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ AB അലിയാർ സാഹിബ്. അദ്ദേഹമൊക്കെ വളരെ വിശദമായി കൂലങ്കശമായി ഈ വിഷയത്തെ പഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, ഒരു സമൂഹത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്ന് പറയപ്പെടണമെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അഥവാ സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ വിതരണം നടക്കപ്പെടണം എന്നാണ്. സമ്പത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒതുക്കി വെക്കപ്പെടേണ്ട സാധനമല്ല, അത് വിതരണം ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സമൂഹത്തിൽ സമ്പത്ത് വിതരണം ചെയ്യപ്പെടുമ്പോൾ ആ സമൂഹത്തിന് സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ടെന്ന് കരുതാം. ഏറ്റവും കൂടുതൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോ, ഏറ്റവും കൂടുതൽ എക്കണോമിസ്റ്റുകൾ പഠിപ്പിക്കുന്ന സാമൂഹികമായ സാമ്പത്തിക നേട്ടം കിട്ടാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ മാസം. ആഗോളാടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്നും സമ്പത്ത്, പണം മറ്റൊരു രീതിയിൽ, മറ്റൊരു തരത്തിൽ മറ്റാളുകളിലേക്ക് ഒഴുകപ്പെടുന്ന രംഗം നമുക്കിവിടെ കാണാം. നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴം ഒരു പരിധി വരെ നമുക്കറിയാം 50-60 കിലോ ഒക്കെ പാക്കറ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാൻ കൊടുക്കുന്ന ഈന്തപ്പഴം എൻ്റെ വകയായിരിക്കണം എന്ന് തീരുമാനമാക്കിയിട്ട് ചില ആളുകൾ ഇറങ്ങുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന മറ്റ് വിഭവങ്ങളിലൊക്കെ പണം ചെലവഴിക്കുന്നു. വെള്ളം കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ പിഴിയാനുള്ള നാരങ്ങ എൻ്റെ വക, പഞ്ചസാര എൻ്റെ വക എന്നിത്യാദിയുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് ഒന്നിച്ചും ഒറ്റയ്ക്കും ഒക്കെ ഇറങ്ങി തിരിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ ഈ സമ്പത്തിനെ ജനങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട് എന്ന വിഷയമെടുത്ത് പരിശോധിച്ചാൽ ആഗോളാടിസ്ഥാനത്തിൽ ഒരു മാസത്തിൽ തുടർച്ചയായി ഇത്രത്തോളം സാമ്പത്തികമായ ഡിസ്ട്രിബ്യൂഷൻ നടക്കപ്പെടുന്ന, വിതരണം നടക്കപ്പെടുന്ന ഒരു മാസം വേറെയില്ല, അത് റമദാൻ മാസത്തിലാണ്. അഥവാ സാമ്പത്തിക നേട്ടം റമദാൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ നാം പറഞ്ഞു, അവസാനമായി പറഞ്ഞു ആത്മീയ നേട്ടം. അത് ആദ്യമായി പറയേണ്ട വിഷയം തന്നെയാണ്. അതെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല. ഫഇന്നഹുലി ഫാനാജിസി ബിഹി, ഈ ഹദീസ് തന്നെ വളരെ ധാരാളമാണ്. ആത്മീയമായ വലിയ നേട്ടം ആ നോമ്പ് പിടിക്കുന്നവന് കിട്ടുന്നുണ്ടെന്നുള്ളതിന് ഒരു തർക്കവും ഇവിടെ ഇല്ല. അങ്ങനെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ 5 നേട്ടങ്ങൾ ഇവിടെ ഞാൻ എണ്ണി പറഞ്ഞു. ശാരീരികം, സാമൂഹികം, ധാർമ്മികം, സാമ്പത്തികം, ആത്മീയം എന്നിങ്ങനെ എണ്ണി പറഞ്ഞാൽ ആദ്യത്തെ 1-2 വിഷയങ്ങളും ഏറ്റവും അവസാനം പറഞ്ഞ വിഷയവും കൂട്ടി പറഞ്ഞാൽ ആത്മീയവും ശാരീരികവും സാമൂഹികവും എടുത്ത് പരിശോധിച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ 3 ഗുണങ്ങൾ മാത്രമേ ഒരു മനുഷ്യന് കിട്ടുന്നുള്ളൂ എന്ന് കൂട്ടിയാലും, ആത്മീയ ഗുണം അഥവാ മാനസിക ഗുണം, ശാരീരിക ഗുണം, പിന്നീട് സാമൂഹിക ഗുണം, ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് കരുതിക്കോട്ടെ. സാമ്പത്തിക ഗുണത്തെയും അതോടൊപ്പം തന്നെ ധാർമ്മിക ഗുണത്തെയും എടുത്ത് മാറ്റിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ 3 ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ആരോഗ്യവാനായി തീരുന്നു എന്ന് തെളിയിക്കാൻ പറ്റും. റമദാൻ മാസത്തിൽ അവൻ ആരോഗ്യവാനായി തീരുന്നു എന്ന് തെളിയിക്കാൻ പറ്റും. കാരണം ശാരീരികമായ നേട്ടം, സാമൂഹികമായ നേട്ടം, മാനസികമായ അഥവാ ആത്മീയമായ നേട്ടം ഒരു മനുഷ്യന് കിട്ടുന്ന മാസം. ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യമുണ്ടോ അവൻ ആരോഗ്യവാനാണ്. ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്നു, ആരോഗ്യം എന്നാൽ ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ആരോഗ്യം എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇത് 3 കിട്ടുന്നുണ്ട് എന്നത് റമദാന്റെ പ്രത്യേകതയാണ്. ബോണസായി മറ്റ് 2 ധാർമ്മിക സാമ്പത്തിക നേട്ടങ്ങളുമുണ്ട്. ആരോഗ്യം കിട്ടാൻ പറ്റിയ മാസം, ശാരീരിക ആരോഗ്യം കിട്ടാൻ, സാമൂഹിക ആരോഗ്യം കിട്ടാൻ, മാനസിക ആരോഗ്യം കിട്ടാൻ പറ്റുന്ന മാസമാണ് വിശുദ്ധ റമദാൻ മാസം എന്ന് നമുക്കിവിടെ തെളിയിക്കാൻ പറ്റും. എന്തൊക്കെയാണ് റമദാന്റെ ശാരീരിക നേട്ടങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്നു അതിന് മുന്നോടിയായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഭക്ഷണം എവിടെയാണ് എത്തിച്ചേരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് എന്നതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ് കാണുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന രംഗമാണ്.
ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം ആ ഭക്ഷണം വായിലിട്ട് ചവച്ചരയ്ക്കുകയാണ്. അതിങ്ങനെ വായിലിട്ട് ചവച്ചരയ്ക്കുന്ന രംഗം കാണാം. ആ ഭക്ഷണം വിഴുങ്ങുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ആ വിഴുങ്ങുന്ന രംഗം നിങ്ങൾ കാണുന്നു. ആ വിഴുങ്ങുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് വഴികളിൽപ്പെട്ട ഒരു വഴിയിലൂടെയാണ് ഭക്ഷണം താഴേക്ക് ഇറങ്ങുന്നത്. ഒരു വഴിയിലൂടെ താഴേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നിൽ വേറൊരു വഴി അടയപ്പെട്ട് കാണുന്നുണ്ട്. ആ ഭക്ഷണം ചവച്ചരയ്ക്കപ്പെട്ട് താഴേക്ക് വരുന്ന രംഗം നിങ്ങൾക്കിവിടെ കാണാം. ആ താഴേക്ക് വരുമ്പോൾ രണ്ട് വഴികൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് വഴി, ഇതിലേത് വഴിയിലൂടെ ഭക്ഷണം പോകണം, ഇതൊരു കൺഫ്യൂഷനാണ്. ആ വരുന്ന ഭക്ഷണത്തിന് മുൻപിലെ വഴിയിലൂടെ പോകാം, പുറകിലെ വഴിയിലൂടെയും പോകാം. പുറകിലുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ അന്നനാളം, 30 സെന്റിമീറ്ററോളം നിലത്തിൽ കിടക്കുന്ന അന്നനാളം. ആ അന്നനാളത്തിലൂടെ, ഈസോഫാഗസിലൂടെ ആ ഭക്ഷണം ആമാശയത്തിൽ എത്തിച്ചേരണം. ഇതാണ് ശരിയായ വഴി. വേണമെങ്കിൽ ആ ഭക്ഷണത്തിൽ തൊട്ട് മുൻപിൽ കാണുന്ന വഴിയിലൂടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ശ്വസന നാളിയാണ്. മനുഷ്യൻ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം പോകുന്ന നാളിയാണ്. അതിലൂടെയാണ് ആ ഭക്ഷണം കടന്നു വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ നാളിയെ ക്ലോസ് ചെയ്യപ്പെടും, ബ്ലോക്ക് ചെയ്യപ്പെടും. ആ നാളി ബ്ലോക്ക് ചെയ്യപ്പെട്ടാലോ ആ മനുഷ്യൻ മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ലോകത്തോട് വിട പറയും. അള്ളാഹു നമ്മയും തലമുറകളെയും കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണത്. മുന്തിരി തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, കളിപ്പാട്ടം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, 10ാം ക്ലാസ് വിദ്യാർത്ഥി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നിത്യാദിയുള്ള എത്രയോ വാർത്തകൾ. ഒരു മാസത്തെ പത്രമെടുത്താൽ ചുരുങ്ങിയത് ഒരു 7-8 വാർത്തകൾ തൊണ്ടയിൽ ഭക്ഷണമോ മറ്റിതര സാധനങ്ങളോ കുടുങ്ങി മരിച്ച ചരിത്രം പറയാനുള്ളതുണ്ടാകും. വളരെ ലാഘവത്തോടെ നാം അതൊക്കെ കേട്ട് വെറുതെ വിട്ടുകളയുന്നുണ്ട്. എത്ര ഗൗരവമാണ്. മൂർഖൻ പാമ്പ് ഒരു മനുഷ്യനെ കടിച്ചാലും ആ മൂർഖൻ പാമ്പിന്റെ വിഷം ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ആന്റിവെനം, പോളിവെനം പോലെയുള്ള മരുന്നുകൾ ഇന്ന് മെഡിക്കൽ സയൻസിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കപ്പെട്ട് ആ പേഷ്യന്റിന് ഒരു മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലൈസ് ചെയ്താൽ രക്ഷിക്കാൻ പറ്റുമെന്നാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് പറയുന്നത്. മൂർഖൻ പാമ്പ് കടിച്ചയാളെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഒരു അല്പം മുകളിൽ, 2 ഇഞ്ച് മുകളിൽ ഒരു ചെറിയ കെട്ട് കെട്ടി, ഒരു ചെറിയ വിരൽ കടന്നു പോകാവുന്ന ഗ്യാപ്പ് ഇട്ടൊരു കെട്ട് കെട്ടി ഉടൻ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്താൽ ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ ആ രോഗിയെ രക്ഷിക്കാൻ പറ്റും എന്ന തരത്തിലേക്ക് മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ തൊണ്ടയിൽ ഒരു ഭക്ഷണ പദാർത്ഥം കുടുങ്ങി ശ്വാസം മുട്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് എന്താണ് അവന് പറ്റിയതെന്ന് ചോദിച്ച് മനസ്സിലാക്കി, അഥവാ അവൻ്റെ വിഷമം കണ്ട് കാര്യം അറിഞ്ഞ് വണ്ടി വിളിച്ച് വണ്ടിയിൽ കയറ്റി വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഡോക്ടറോട് കാര്യം പറഞ്ഞ് ഡോക്ടറോട് ബ്രോങ്കോസ്കോപ്പ് ഇട്ട് സാധനം വലിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഇമ്പോസിബിൾ, അസാധ്യമാണ്, രക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ അതിനെ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് മെക്കാനിസം ഒക്കെ മെഡിക്കൽ ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഹേംലിഷ് മാനോവർ എന്നറിയപ്പെടുന്ന ടെക്നിക്കിലൂടെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇത് സാധാരണ ജനങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരാളെ രക്ഷിക്കാനും ബുദ്ധിമുട്ടാണ്. ചുരുക്കം ഞാൻ പറഞ്ഞു വെക്കുന്നത്, തൊണ്ടയിൽ ഭക്ഷണ പദാർത്ഥം കുടുങ്ങിയിട്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ ലോകത്തോട് വിട പറയലാണ് റിസൾട്ട്. അത്രത്തോളം ദുർബലനാണ് മനുഷ്യൻ. റബ്ബു സുബ്ഹാനഹു വ തആല എത്ര വലിയ അഹങ്കാരിയെയും അവൻ്റെ ഈ ഭൂമി പ്രതലത്തിൽ ഇട്ടുകൊണ്ട് പിടയ്ക്കുന്ന അവസ്ഥയുണ്ടാക്കി തരാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയ സംവിധാനത്തെ തൊണ്ടയ്ക്കുള്ളിൽ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നു. എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന ചെറിയൊരു തന്തു, ആ തന്തു വന്ന് അടയുമ്പോഴാണ് ആ ഭക്ഷണ പദാർത്ഥം മുൻപിലേക്ക് പോകാതെ ശരിയായ വഴിയിലൂടെ പോകുന്നത്. എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം തൊണ്ടയിൽ ഇല്ലെങ്കിൽ ഭക്ഷണം റൂട്ട് മാറി ശ്വാസം മുട്ടി മനുഷ്യൻ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അത്രത്തോളം ചെറുവിരലിനേക്കാൾ ചെറിയൊരു തന്തുവിനെ കൊണ്ട് തൊണ്ടയിൽ അവനെ സംരക്ഷിച്ച് അതേ തന്തുവിനെ കൊണ്ട് തന്നെ അവൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല വെറും ദുർബലനായിട്ടാണ് മനുഷ്യനെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. വെറും ദുർബലനായിട്ടാണ് മനുഷ്യൻ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഖുലിഖൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ ദുർബലനായാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ ഒന്നാമത്തെ ദൗർബല്യം തൊണ്ടയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഗൗരവത്തോടെ നാം ഈ വിഷയത്തെ സാന്ദർഭികമായി ഒന്ന് കാണുകയും പിന്നീട് ആ ഭക്ഷണം വരുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് തന്നെ വന്ന് അടയുകയും ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അതങ്ങ് അടഞ്ഞ് ആ ഭക്ഷണം വളരെ സുന്ദരമായി താഴേക്ക് പോകുന്ന കാഴ്ച കാണാം. അതിങ്ങനെ താഴേക്ക് ഒരു പാമ്പ് ഇര വിഴുങ്ങുന്നത് പോലെ പതുക്കെ താഴേക്ക് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ ആമാശയത്തിലേക്ക് വന്ന് ചേരുന്ന രംഗം, ഈ ആമാശയത്തിലേക്ക് അത് വീഴുന്നതിന് തൊട്ട് മുൻപ് ആ അന്നനാളവും ആമാശയവും തമ്മിൽ യോജിക്കപ്പെടുന്ന ജംഗ്ഷനിൽ ഒന്ന് പിടിച്ചു നിർത്തപ്പെടുന്നുണ്ട്. ആ ഭക്ഷണം ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് പിന്നെ സാവകാശം ആ ജംഗ്ഷൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ആ ഭക്ഷണ പദാർത്ഥം താഴേക്ക് വീഴുന്നത്. ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ഈ ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ ഭക്ഷണം നിർത്തി പിന്നെ പതുക്കെ അത് റിലാക്സ് ചെയ്തിട്ട് ആമാശയത്തിലേക്ക് ഭക്ഷണം വീഴുന്നു. ഈ ഭക്ഷണ പദാർത്ഥം വളരെ വേഗത്തിൽ താഴേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യൻ തലകുത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ആമാശയത്തിലേക്ക് പോകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?
ഒരാൾ തലകുത്തി നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം ആമാശയത്തിൽ എത്തുമില്ലയോ? എത്തും. എന്തുകൊണ്ട് തലകുത്തിയല്ലേക്ക്? അപ്പൊ എങ്ങനെ എത്തുക? ആ, അതിന്റെ മസിൽസിന്റെ പ്രത്യേകമായിട്ടുള്ള അതിന്റെ കംപ്രഷൻ ആൻഡ് റിലാക്സേഷൻ, പെരിസ്റ്റാൾസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ്. ഒരു പാമ്പ് ഇരപിഴുകുന്നത് പോലെ പതുക്കെ അത് ബൾജ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ബൾജ് ചെയ്ത് റിലാക്സ് ചെയ്ത് പതുക്കെ അത് താഴേക്ക് വരുന്നത് പോലെ തലകുത്തിനാലും മസിലിന്റെ ആക്ഷൻ കൊണ്ടാണ് ഭക്ഷണം താഴേക്ക് വരുന്നത്. അതൊരു പ്രത്യേക സ്പീഡിലുമാണ്. ഈ സ്പീഡ്, ആ സ്പീഡർ അല്പം കൂടിക്കഴിഞ്ഞാൽ ആ കൂടുന്ന സ്പീഡ് കൊണ്ട് ഭക്ഷണം വളരെ വേഗത്തിൽ വരികയും ഈ അന്നനാളവും ആമാശയവും തമ്മിൽ യോജിക്കുന്ന ജംഗ്ഷനിൽ നിൽക്കേണ്ട സമയം നിൽക്കാതെ പെട്ടെന്ന് അത് താഴേക്ക് വന്ന് ആമാശയത്തിൽ പതിക്കുകയും ചെയ്യും. ആ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അന്നനാളവും ആമാശയവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിൽ ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ പിന്നീട് സ്വാഭാവികമായും ഭക്ഷണം വളരെ വേഗത്തിൽ പെരിസ്റ്റാൾസിസിനേക്കാൾ ഒരല്പം ശതമാനം കൂടുതൽ വേഗതയിൽ ഇത് താഴേക്ക് വരാൻ കാരണമാകും. അങ്ങനെ വളരെ വേഗത്തിൽ പെരിസ്റ്റാൾസിസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ ഭക്ഷണം താഴേക്ക് വരാൻ കാരണമാകുന്ന ഒരു ദുശീലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. അത് മാറ്റണം എന്നുള്ളത് ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുന്ന ആളുകളുടെ നിർബന്ധ ബാധ്യതയാണ്. സാധാരണയായി സ്വാഭാവികമായും വരേണ്ട വേഗതയേക്കാൾ ഒരല്പം വേഗത താഴേക്ക് വരുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ദുശീലം നമുക്കുണ്ട്. ആ വേഗത കൂടാൻ പാടില്ല. കൂടാതിരിക്കാനുള്ള മെത്തേഡുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട്. നാം അത് കൂട്ടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുശീലമാണ് ഭക്ഷണവും വെള്ളവും കുടിക്കുമ്പോൾ നിന്നുകൊണ്ട് ആകുക എന്നുള്ളത്. ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നിന്നുകൊണ്ടാകുമ്പോൾ സ്വാഭാവികമായും പെരിസ്റ്റാൾസിസിനേക്കാൾ ഒരല്പം കൂടി വേഗതയിലാണ് ഭക്ഷണം താഴേക്ക് വരുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരല്പം മാത്രം അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഫക്ട് ചെയ്യപ്പെടുമ്പോൾ ഇറങ്ങി വരുന്ന ഭക്ഷണത്തിന്റെ വേഗത കൂടും. അത് ഈ പറയപ്പെട്ട ഗ്യാസ്ട്രോ ഇസോഫേഗിയൽ ജംഗ്ഷനിൽ ഒരു ഇറോഷൻ അതല്ലെങ്കിൽ ഒരു ബലക്ഷയത്തിനൊക്കെ കാരണമാകാറുണ്ട്. അതും ആമാശയത്തിന് കേടാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഇരുന്നു കൊണ്ടുവേണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രവാചകൻ ഒരു വ്യക്തിത്വം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു മതം വേറെയുണ്ടോ? മുക്മിനായ ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, നാം വെള്ളം കുടിക്കുന്ന എന്തിനാ? ഒന്നുകിൽ ദാഹം മാറാൻ, അതല്ലെങ്കിൽ എരിവ് കുറയാൻ, അതല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങിപ്പോവാൻ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഭൗതികമായ എന്താവശ്യത്തിനാണോ അവൻ ഭൗതിക ജീവിതത്തിൽ വെള്ളം കുടിക്കുന്നത്, ആ ഒരാവശ്യം അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മുക്മിനായ ഒരു മനുഷ്യനാണോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് അവന് കിട്ടുന്നത് 7-8 സുന്നത്തുകളാണ്. 7-8 സുന്നത്തുകൾ ഞാൻ പറഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ നേട്ടം കരകതമാക്കാൻ പറ്റുന്ന സുന്ദരമായ മൈലേജ് ഉള്ള ഒരു മതത്തിലാണ് നാം മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. മൈലേജ് എന്ന് പറഞ്ഞാൽ അതല്ലേ, ഇപ്പൊ പെട്രോളിന് വില കൂടിയിരിക്കുന്ന സമയമാണ്, കുറച്ച് പെട്രോൾ കൊണ്ട് കൂടുതൽ ദൂരം ഓടലാണല്ലോ മൈലേജ് എന്ന് പറയാ. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ നേട്ടം നമുക്ക് കരകതമാക്കാൻ പറ്റുന്ന മതത്തിലാണ് നാം മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. മുഖ്യനായ ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാ? വലത്തെ കൈകൊണ്ട് പിടിക്കുക, ഇരുന്നു കൊണ്ടാവൽ. വലത്തെ കൈകൊണ്ട് പിടിക്കുക, ഇരുന്നു കൊണ്ടാവൽ, ബിസ്മി കൊണ്ട് ആരംഭിക്കൽ, അല്പാൽപമായി കുടിക്കൽ, കുടിക്കുന്ന സമയത്ത് ഇടക്ക് ഗ്ലാസ്സിലേക്ക് നോക്കൽ, ഹംദ് കൊണ്ട് അവസാനിപ്പിക്കൽ, എന്നിത്യാദിയുള്ള എണ്ണം എന്നെടുത്തു നോക്കുമ്പോൾ 5-6 ആയി. തലമറയ്ക്കൽ, ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കൽ, ചെരുപ്പുണ്ടെങ്കിൽ അത് മാറ്റൽ, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ ആഹ്റത്തിലെ അക്കൗണ്ടിലേക്ക് ആ മനുഷ്യന് കിട്ടിയതോ 7-8 സുന്നത്തുകൾ. വെറുതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ ദുനിയാവിലെ ഒരാഗ്രഹം ഒരാവശ്യം നേടി, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ആഹ്റത്തിലെ അക്കൗണ്ടിലേക്ക് ഒരു മനുഷ്യന് കിട്ടിയത്. ചിന്തിക്കണം. ഇതാണ് മൈലേജ് ഉള്ള മതം എന്ന് പറയുന്നത്. വളരെ സുന്ദരമാണ്. ഞാൻ പറഞ്ഞു വന്നത് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇരുന്നു കൊണ്ടുവേണം. നിന്നുകൊണ്ടാവൽ അത് മര്യാദയല്ല. അതേസമയം നിന്നുകൊണ്ടായാലോ അത് യഥാർത്ഥത്തിൽ ശാരീരികമായും ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവാറുണ്ട്. സർവലോക ശാസ്ത്രജ്ഞനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ഇവിടെ തെളിയിക്കപ്പെടുന്ന രംഗങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. റമദാൻ മാസത്തിലെ പ്രത്യേക നോമ്പുതുറ ബഫേ മോഡൽ നോമ്പുതുറയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സമൂഹമായ നോമ്പുനുറകളിൽ ബഫേ മോഡൽ നോമ്പുതുറകൾ കാണാം. അങ്ങനെ ആ സമൂഹ ഇഫ്താറുകളിലൊക്കെ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിട്ട് ഇരിക്കാൻ പോലും കസേരയില്ലാതെ ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിന്ന് വെട്ടി വിഴുങ്ങി അകത്താക്കുന്ന രംഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദീനിനെതിരാണ്. വളരെ സുന്ദരമായി മനസ്സിലാക്കണം, അത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്.
അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ അത്തരം കാര്യങ്ങളെ നാം കാണുകയും അത്തരം തെറ്റുകൾ ചെയ്യുന്നത് കണ്ടാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഗൗരവത്തിൻ്റെ ഭാഷയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കാണണം. ആ ഭക്ഷണ പദാർത്ഥം നിന്ന് പതുക്കെ ആമാശയത്തിലേക്ക് വീണിരിക്കുകയാണ്. ആമാശയത്തിലേക്ക് എത്തിയ ശേഷം അത് ദഹനം നടന്ന് പിന്നീട് നേരെ പോകുന്നത് ചെറുകുടലിലേക്കാണ്. ചെറുകുടലിലേക്ക് ആ ഭക്ഷണം യാത്രയാക്കപ്പെടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ചെറുകുടൽ എന്ന് പറയുന്നത് കാണുമ്പോൾ വലിയ കുടൽ പോലെയൊക്കെ തോന്നും. ആ ചെറുകുടലിലൂടെയാണ് ഭക്ഷണം ഇങ്ങനെ കയറി ഇറങ്ങുന്ന രംഗം നിങ്ങൾ കാണുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രയോ നീളത്തിലുള്ള സാധനത്തെയാണ് ആ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ചെറുകുടൽ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു രംഗമാണ് ശരീരശാസ്ത്രം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ റബ്ബു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്ന് അവന്റെ ശരീരമാണ്. സനുരീഹിം ആയാത്തിനാ, റബ്ബു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലങ്ങളെ എണ്ണി പറയുന്നു. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വ ഫീ അൻഫുസിഹിം. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വ ഫീ അൻഫുസിഹിം. ഏതുവരെ? ഹത്വാ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, നാമാണ് സത്യം എന്ന് നിങ്ങൾ ബോധ്യപ്പെടുന്നതുവരെ. ചക്രവാളങ്ങളിലും ശരീരങ്ങളിലും നാം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പഠനം. അതിലേക്കൊന്ന് ചിന്തിക്കണം. ആമാശയത്തിൽ നിന്നും ദഹനം കഴിഞ്ഞ് ചെറുകുടലിലേക്ക് നീങ്ങുന്ന ഭക്ഷണ പദാർത്ഥം, ആ ചെറുകുടലിലൂടെ കയറി ഇറങ്ങി ചുരുണ്ടുകൂടി കിടക്കുന്ന ചെറുകുടലിലൂടെയുള്ള ആ പോക്ക് വളരെ പതുക്കയെ പോകാൻ പറ്റൂ എന്നുള്ളത് ആ ഘടന കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. എത്രത്തോളം നീളത്തിലാണതുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ചെറുകുടലിൻ്റെ നീളം എത്രയായിരിക്കും എന്ന് പറഞ്ഞു നോക്കി. എത്രയായിരിക്കും? 24. എത്ര അടിയായിരിക്കും? എത്ര അടിയായിരിക്കും? കിലോമീറ്റർ ഒന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ശരാശരി പൊക്കം എന്ന് പറയുന്നത് ഏഷ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം 6 അടിയാണ്. 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, അതിൽ വയറിൽ, ഈ ഒരു നീളത്തിൽ, ഈ ഒരു അളവിൽ, അത്രയും വീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്ത് ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ചെറുകുടലിൻ്റെ നീളം, 6 അടി പൊക്കമുള്ള ഒരുവന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ചെറുകുടലിന്റെ നീളം 18 അടി മുതൽ 22 അടി വരെയാണ്. സുബ്ഹാനല്ലാഹ്. 18 അടി മുതൽ 22 അടി വരെയും 3-4 പൊക്കത്തിന് മേൾ നീളത്തിലുള്ള സാധനത്തെ റബ്ബു സുബ്ഹാനഹു വ തആല വയറ്റിൽ മാത്രം ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നു. ഒരുവന്റെ മൊത്തം പൊക്കം എത്രയാണോ അതിൻ്റെ 6 മടങ്ങാണ് അവൻ്റെ ദഹന വ്യവസ്ഥയുടെ മുഴുവൻ നീളവും. വായ മുതലങ്ങെടുത്ത് പരിശോധിച്ചാൽ മുഴുവൻ ദഹന വ്യവസ്ഥയുടെ നീളം പൊക്കം എത്രയാണോ ഇൻറ്റു 6 മടങ്ങ്. 6 അടി പൊക്കൾ ഒരുവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, ദഹന വ്യവസ്ഥയുടെ നീളം 36 അടിയാണ്. ചിന്തിക്കണം, 6 ആളുടെ പൊക്കത്തിലുള്ള സാധനത്തെ ഒരുവൻ്റെ ഉള്ളിൽ ഒതുക്കി കൂട്ടിയിട്ടിരിക്കുന്നു റബ്ബു സുബ്ഹാനഹു വ തആല. വഫീ അംഫുസിക്കും, ശരീരങ്ങളിലും. അഫലാ തുബ്സിറൂൻ, നിങ്ങളത് കാണുന്നില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഒന്ന് കാണണം. അങ്ങനെ ആ ചെറുകുടൽ, ഇത്രയും നീളത്തിലുള്ള ചെറുകുടലിനെ റബ്ബു സുബ്ഹാനഹു വ തആല അവിടെ ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വളരെ എളുപ്പമാണ്. അത്രയും നീളത്തിലുള്ള സാധനം ചുരുട്ടിക്കൂട്ടിയിട്ട് കഴിയുമ്പോൾ, ആമാശയത്തിൽ നിന്നും ദഹനം കഴിഞ്ഞു വന്ന ഭക്ഷണം അതിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് പിന്നെ തിരിഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കുകയാണല്ലോ, വളഞ്ഞ വഴിയാണ്. ഇങ്ങനെ വന്ന് പിന്നെ താഴെ വന്ന് പിന്നെ മുകളിലിട്ട് പോയി കറങ്ങി തിരിഞ്ഞ് അതിങ്ങനെ ഒരുപാട് സമയമെടുത്തിട്ടാണ് ആ ഭക്ഷണം ചെറുകുടൽ കഴിഞ്ഞ് പോരുകയുള്ളൂ. എന്തിനാ അത്രയും സമയമെടുക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്തിനാ അത്രയും സമയമെടുക്കുന്നത്? മറ്റൊന്നിനുമല്ല, ആ ദഹനം നടന്ന ഭക്ഷണം അത് മുഴുവനും രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് ചെറുകുടലിലൂടെയുള്ള യാത്രക്കിടയിലാണ്. കഴിച്ച ഭക്ഷണം ആമാശയത്തിന് കഴിഞ്ഞ് വിട്ടങ്ങ് പോരുമ്പോഴേക്കും പേസ്റ്റ് പരുവത്തിലാകുന്നു. പേസ്റ്റ് പരുവത്തിലായ ഭക്ഷണം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അംശവും ചെറുകുടലിൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴലുകൾ വലിച്ചെടുക്കും. എന്ത് ഭക്ഷണം കഴിച്ചാലും അൾട്ടിമേറ്റ്ലി ദാറ്റ് റീച്ചസ് യുവർ ബ്ലഡിലെത്തും. എന്ത് കഴിച്ചാലും ബ്ലഡിലെത്തും. അതേ സംബന്ധിക്കുന്ന വലിയ ചർച്ചയുണ്ട്, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ. ഹലാലായ ഭക്ഷണം ഹലാലായ രക്തത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ ഹലാലായ രക്തം ഒഴുകുന്ന ശരീരത്തിൽ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് കൈ ഉയർത്തി ചോദിച്ചാൽ അള്ളാഹ് പെട്ടെന്ന് നൽകും. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അത് രക്തത്തിലെത്തും. ഹറാമായ രക്തം ഒഴുകുന്ന ശരീരത്തിൽ ആ കൈകൾ ഉയർത്തി റബ്ബിനോട് ചോദിച്ചാലോ ഇജാബത്ത് കുറയാനും സാധ്യതയുണ്ട്. ഹലാലായ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ ഇവിടെ നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടതാണ്.
എന്തുമാകട്ടെ, അങ്ങനെ ആ ചെറുകൂടലിലൂടെ ഈ ഭക്ഷണം ഇങ്ങനെ യാത്ര ചെയ്ത് പോരുന്ന സമയം കൊണ്ടാണ് അതിലെ മുഴുവൻ അംശവും രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് എന്ന് നാം കണ്ടു. രക്തത്തിലേക്ക് ഇത് മുഴുവനും വലിച്ചെടുക്കപ്പെടുകയാണ്. അവസാനത്തിലേക്ക് അങ്ങ് എത്തുമ്പോൾ 18 അടി മുതൽ 22 അടി വരെ നീളത്തിലുള്ള ഈ ചെറുകൂടലിൻ്റെ 22-ാമത്തെ അടിയിലേക്ക് അത് അവസാനത്തിലേക്ക് അങ്ങ് എത്തിക്കഴിയുമ്പോഴേക്കും അതിൽ വലിച്ചെടുക്കപ്പെടാവുന്ന സകലമാന അംശങ്ങളെയും രക്തം വലിച്ചെടുത്തിട്ടുണ്ടാകും. പിന്നെ ബാക്കി വരുന്നത് വേസ്റ്റാണ്, വിസർജ്യമാണ്. അത് നേരെ വൻകുടലിലേക്ക് യാത്രയാക്കപ്പെടുന്ന രംഗം നിങ്ങൾക്കിവിടെ കാണാം. അവസാനം എത്തുന്നത് പിന്നെ വേസ്റ്റാണ്, പിന്നെ വലിച്ചെടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ എത്തുകയാണ്. അങ്ങനെ അത് വൻകുടലിലേക്ക് യാത്രയാക്കപ്പെടുന്നു. വൻകുടലിൽ പിന്നെ അത് വേസ്റ്റ് നേരെ അത് സ്വാഭാവികമായും വൻകുടലിലേക്ക് പ്രവേശിച്ച് ലംബമായി മുകളിലേക്ക് വലതുവശത്തുകൂടെ ഉയർന്ന് തിരശ്ചീനമായി ഇടത്തോട്ട് യാത്ര ചെയ്ത് ഇടതുവശത്ത് പിന്നെ അങ്ങ് എത്തിയ ശേഷം താഴേക്ക് ഇറങ്ങി പുറകിലൂടെ അത് റെക്റ്റം എന്നറിയപ്പെടുന്ന ഭാഗത്ത് മനുഷ്യ ശരീരത്തിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇടതുവശത്താണ് ഈ വിസർജ്യങ്ങൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആ രംഗം നിങ്ങൾക്കിവിടെ കാണാം. ആമാശയത്തിൽ നിന്നും ദഹനം കഴിഞ്ഞ് ചെറുകൂടലിലെത്തി രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് വേസ്റ്റ് പ്രോഡക്റ്റ്. ആ സംശയമുണ്ട്. അതായത് പിന്നെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു എന്നൊരു ഉദ്ദേശം, എന്ത് ഭക്ഷണം കഴിച്ചാലും ആ കഴിച്ച ഭക്ഷണത്തിൽ വിഷമുണ്ടോ, ആ വിഷാംശം പോലും രക്തം വലിച്ചെടുക്കപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി എന്നുള്ളത് നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ല രക്തം എന്ന് നാം കണ്ടിട്ടുണ്ട് അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഇരിക്കുന്നത് കാണാം, അമൂൽ ബേബീസിനെ പോലെ ഇരിക്കും കുട്ടികൾ അല്ലേ. എന്നതിനപ്പുറത്തേക്ക് ഈ ക്വാളിറ്റിക്ക് മറ്റൊരു തലം നാം കാണണം, ആത്മീയമായ ക്വാളിറ്റി. കഴിച്ച ഭക്ഷണത്തിൻ്റെ സ്വാദും അതിൻ്റെ ഗുണവുമല്ല, അതെവിടെ നിന്ന് കിട്ടി, അത് വാങ്ങാൻ കിട്ടിയ പണം എവിടെ നിന്ന് ഞാൻ സമ്പാദിച്ചു, ഹറാമായ വഴിയിലാണോ, ഹറാമായ പണം, ഹെറാമായ ഭക്ഷണം, ഹെറാമായ രക്തം, അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തൊരു ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റി ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ശരീരം എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇരുന്നാലും ആ ശരീരം തടിച്ചു കൊഴുത്തത് ഹെറാമായത് കൊണ്ടാണെങ്കിൽ ആ ഹെറാമിൻ്റെ അംശം ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ലെങ്കിലും അത് കാണാൻ പറ്റിയ കറാമത്തിൻ്റെ കണ്ണുകളുള്ളവരൊക്കെ ഉണ്ട്. റബ്ബു സുബ്ഹാനഹു വ തആല ഇത് എല്ലാം അറിയുന്നവനുമാണ്. ആ ക്വാളിറ്റിയെ രണ്ടാക്കി ഒന്ന് ഭൗതിക ആത്മീയ ക്വാളിറ്റിയായിരുന്നു തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഹറാമ് കഴിച്ചാൽ അതും രക്തത്തിൽ ലയിക്കും, അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വിഷയത്തിലും മക്കൾ നമുക്ക് ഉപകാരപ്പെടാത്തവരായി മാറുന്ന വിഷയത്തിലുമൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഗൗരവത്തോടെ നാം ഒരു പുനർവിചിന്തനം നടത്തേണ്ട വിഷയമായിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആമാശയത്തിൽ നിന്നും ദഹനം കഴിഞ്ഞ് ചെറുകൂടലിലൂടെ സഞ്ചരിച്ച് രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് പിന്നീട് അവസാനം വിസർജ്യമായി വൻകുടലിലെത്തി വൻകുടലിൽ നിന്നും പിന്നീട് അങ്ങോട്ട് മുകളിലേക്ക് വലതുവശത്തുകൂടി മുകളിലേക്ക് യാത്ര ചെയ്ത് ഇടത്തോട്ട് സഞ്ചരിച്ച് പിന്നെ താഴേക്ക് വന്ന് ഇടതുവശത്ത് പുറകിലായി ആ മനുഷ്യൻ്റെ ശരീരത്തിൽ റെക്റ്റം മലാശയം എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഈ വിസർജ്യം സ്റ്റോർ ചെയ്യപ്പെടുന്നു. സമയമാകുമ്പോൾ പ്രകൃതിയുടെ വിളികൾ അതിന് ഉത്തരം കൊടുക്കേണ്ട സമയമാകുമ്പോൾ ആ മനുഷ്യന് വിസർജന ആവശ്യം തോന്നുമ്പോൾ വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വിസർജിക്കപ്പെടാൻ വേണ്ടിയിട്ട് വിസർജനാലയത്തിൽ കയറുമ്പോൾ ആ മനുഷ്യൻ എന്തു ചെയ്യണം? ആദ്യം ഇടത്തേക്കാൽ വെച്ചുകൊണ്ട് കയറണം, ഇടതുവശത്തൊരു ബലം കൊടുത്തുകൊണ്ട് കയറണം. പിന്നീട് അങ്ങോട്ട് ഇരിക്കുമ്പോഴോ ടോയ്ലറ്റിലിരിക്കുമ്പോൾ ഒരല്പം ഇടത്തോട്ട് ചരിഞ്ഞിരിക്കണം. ടോയ്ലറ്റിലിരിക്കുമ്പോൾ തല മറയ്ക്കണം. ടോയ്ലറ്റിലിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കരുത്, മൂത്രത്തിൽ തുപ്പരുത്, പൊത്തുകളിൽ മൂത്രമൊഴിക്കരുത്. എന്തുമാത്രം നിയമങ്ങളാണ് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാൻ. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഇടത്തോട്ട് ചരിഞ്ഞിരിക്കണമെന്ന് പറയുന്നിടത്തും ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് കയറണം എന്നതിന് ഒരു സാമൂഹിക മര്യാദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു ശാരീരിക പ്രത്യേകത കൂടിയുണ്ട്. ഇടതുവശത്തിനൊരൽപ്പം ബലം കൊടുക്കൽ അവിടെ ആവശ്യമാണ്. അതോടൊപ്പം ഇരിക്കുമ്പോൾ ഇടത്തോട്ട് ചരിഞ്ഞിരിക്കൽ, ഇടതുവശത്ത് സംഭരിക്കപ്പെട്ടിരിക്കുന്ന വിസർജ്യം വളരെ എളുപ്പത്തിൽ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ട്. ഈ ഇടത്തോട്ട് ചരിഞ്ഞിരിക്കലിൽ പോലും ശാസ്ത്രമുണ്ട്. ഒന്നുകൂടി ഉറക്കെ നാം മനസ്സിലൊന്ന് പ്രഖ്യാപിക്കണം, സർവ്വലോക ശാസ്ത്രജ്ഞനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പോൾ ഈ ശാരീരിക പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ രക്തത്തിലെത്തുന്നു, എങ്ങനെ വിസർജിക്കപ്പെടുന്നു, എങ്ങനെ ഈ ഭക്ഷണം ദഹിക്കുന്നു എന്നിത്യാദിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി അങ്ങ് നാം ശാരീരിക നേട്ടങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കടക്കുകയാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചില അവയവങ്ങളാണ്. രണ്ട് ശ്വാസകോശങ്ങൾക്ക് നടുക്കായി ഒരല്പം ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന ഹൃദയം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2 കിഡ്നികൾ നിങ്ങൾക്ക് കാണാം. പ്രധാനപ്പെട്ട ചില അവയവങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാനുള്ളത്. ഇനി അങ്ങ് നാം ശ്രദ്ധിക്കണം, ഈ ലോകത്ത് മനുഷ്യർ
കൂടുതലായി മരിച്ചു വീഴുന്നത് പ്രായാധിക്യം കൊണ്ടല്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിക്കുന്നത് 20-നും 64-നും ഇടയിലുള്ള ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് 20-നും 64-നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് അത്രേ. അങ്ങനെ 20-നും 64-നും ഇടയിൽ പ്രായമുള്ള 15 ലക്ഷത്തോളം ആളുകൾ ഒരു കൊല്ലം മരണപ്പെടുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നു. ഇങ്ങനെ ഈ ആളുകൾ മരിക്കുമ്പോൾ ഇവരുടെ മരണത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ എന്നതിനെ പറ്റിയും അവർ പഠനം നടത്തിയിട്ടുണ്ട്. നാം ഒന്ന് കാണണം. ഈ 15 ലക്ഷത്തോളം ആളുകൾ 20-നും 64-നും ഇടയിലുള്ള ആളുകൾ ഇവർ മരണപ്പെടുന്നതിന് കാരണമാകുന്ന അസുഖങ്ങൾ 1% കരൾ രോഗബാധിതരായിട്ടാണ് അവർ മരിക്കുന്നത്. 7% സ്ട്രോക്ക് ബാധിച്ച്, പക്ഷാഘാതം ബാധിച്ച് തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയുകയോ ബ്ലീഡിംഗ് ഉണ്ടാവുകയോ മറ്റോ ചെയ്ത് പക്ഷാഘാതം ബാധിച്ച് മരിക്കുന്നവർ. 3% ആളുകൾ ഡയബറ്റീസ് ബാധിച്ച് പ്രമേഹ രോഗികളായി ലോകത്തോട് വിട പറയുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 4% ആളുകൾ പനി ബാധിച്ച് മരിക്കുന്നുണ്ടത്രേ. 5% ആളുകൾ ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നു, ശ്വാസകോശ അണുബാധ കൊണ്ട് മരിക്കുന്നു. 31% ആളുകൾ ലോകത്തോട് വിട പറയുന്നത് ഹൃദ്രോഗികളായിട്ടാണ്, ഹൃദ്രോഗം ബാധിച്ച് മരിക്കുന്നവരാണ്. അതോടൊപ്പം 23% ആളുകൾ ലോകത്തോട് വിട പറയുന്നത് ക്യാൻസർ ബാധിതരായിട്ടാണ്, ക്യാൻസർ ബാധിച്ചു മരിക്കുന്നവരാണ് 23%. കഴിഞ്ഞില്ല, ബാക്കി വരുന്ന 26% ആളുകൾ മറ്റിതര കാരണങ്ങൾ, അപകടങ്ങളും മറ്റു തരത്തിലുള്ള പ്രായാധിക്യവും ഒക്കെ ഈ കൂട്ടത്തിൽ പെടുത്താം. എന്തുമാകട്ടെ, 26% ആളുകളെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, 1% കരൾ രോഗബാധിതരായി, 7% സ്ട്രോക്ക് ബാധിച്ച്, 3% ഡയബറ്റീസ് പേഷ്യൻസ് ആയി, 4% ഫ്ലൂ അഥവാ പനി ബാധിച്ച്, 5% ന്യൂമോണിയയിലൂടെ, 31% ഹൃദ്രോഗികളായി, 23% ആളുകൾ ലോകത്തോട് വിട പറയുന്നത് ക്യാൻസർ രോഗബാധിതരായിട്ടാണ് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ മരണകാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി അടുത്തതായി നാം ഇവിടെ കാണേണ്ടത് എന്തുകൊണ്ട് മരിക്കുന്നു എന്നതിൻ്റെ ഒരു അല്പം കൂടി ഗൗരവതരമായ ചർച്ചയിലേക്ക് നാം കടക്കുകയാണ്. എന്തുകൊണ്ട് മരിക്കുന്നു എന്നിടത്ത് രോഗങ്ങൾ ഉണ്ടായിട്ടാണെന്ന് നാം കണ്ടു. ആ രോഗങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നതിലേക്ക് ഒരല്പം കൂടി ശ്രദ്ധ നമ്മുടെ കൊണ്ടുപോകേണ്ടതുണ്ട്. അല്പം കൂടി ഗൗരവത്തോടെ മനസ്സിലാക്കണം, അതൊരു ആസ്വാദനത്തിന്റെ സദസ്സല്ല, അതൊരു പഠനത്തിന്റെ സദസ്സാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം, വളരെ വിദഗ്ധനായ കെമിസ്ട്രിയിലും സമാധാനത്തിനും നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ ലീനസ് പോളിംഗ് തെളിയിക്കുകയാണ്, ഈ ലോകത്ത് ആളുകൾ മരിക്കുകയോ മാരകാസുകങ്ങൾ ഉണ്ടാവുകയോ എന്തിനേറെ പറയുന്നു, ഒരു ചെറിയ തലവേദനയ്ക്ക് പോലും കാരണമാകുന്നത് ആ മനുഷ്യന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷത്തിന്റെ ആധിക്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരു ചെറിയൊരു തലവേദനയ്ക്ക് പോലും കാരണം നമ്മുടെ ശരീരത്തിൽ, രക്തത്തിൽ ഒരല്പം ടോക്സിക് ലോഡ്, വിഷാധിക്യം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഈ വിഷാധിക്യം തന്നെയാണ് അത് കൂടിക്കൂടി നാളുകളോളം നിലനിന്ന് മാരക രോഗങ്ങളായി മാറി ആളുകൾ മരിക്കുന്നുണ്ടത്രേ. പ്രായാധിക്യം കൊണ്ടല്ല കൂടുതൽ മരണമെന്ന് നാം കണ്ടു, രോഗബാധിതരായിട്ടാണെന്ന് കണ്ടു. ആ രോഗബാധിതരിൽ ഏതൊക്കെ രോഗം കൊണ്ടാണെന്ന് നാം കണ്ടു. അത്തരം രോഗങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണം ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള വിഷാധിക്യമാണ്, വിഷത്തിന്റെ ആധിക്യം കൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സുഖം തോന്നുന്നില്ല, ചെറിയൊരു തലവേദന. ഈ തലവേദനയ്ക്ക് പോലും കാരണം മനുഷ്യ ശരീരത്തിൽ, രക്തത്തിൽ വിഷത്തിന്റെ അംശം ഒരു പരിധിക്ക് അപ്പുറത്തേക്കായിട്ടുണ്ട് എന്ന സൂചനയാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ വിഷം ഉണ്ടാകുന്നത്, നമുക്ക് ചിന്തിക്കണം. ഒഴിവാക്കാനാവാത്ത ഒരുപാട് സാഹചര്യങ്ങൾ എണ്ണി പറയാറുണ്ട്. ഒന്ന്, വായുമലിനീകരണം, ശരിയല്ലേ, എയർ പൊല്യൂഷൻ. നിരത്തിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയിലെ കാർബൺ മോണോക്സൈഡും ഫാക്ടറികൾ പുറത്തുവിടുന്ന മാലിന്യങ്ങളും എന്നിത്യാദി പലതരത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായു മലിനീകരിക്കപ്പെടുന്നുണ്ട്. നാം ആ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വായു മലിനീകരണം ഉണ്ട് എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വെച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്കിവിടെ പ്രായോഗികമല്ല. അഥവാ ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യം കൊണ്ട് വായു മലിനീകരണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, രക്തത്തിൽ വിഷാംശം ഉണ്ടാവുന്നുണ്ട്, ഒന്നാമത്തെ പോയിന്റ്. 2, ജലമലിനീകരണം. പലതരത്തിൽ മലിനീകരിക്കപ്പെട്ട ജലം കുടിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ ക്ലോറിനേഷൻ ചെയ്യപ്പെട്ട വെള്ളത്തിലും കെമിക്കലാണ്, കെമിക്കൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന സാധനമാണ് ക്ലോറിനേഷൻ. ക്ലോറിൻ ഇട്ടിട്ടുള്ള വാട്ടർ ടാങ്കിലെ വെള്ളം കുടിക്കുമ്പോൾ അതും കെമിക്കലാണ്, നാച്ചുറൽ അല്ല. അതുകൊണ്ട് അതിൽ നിന്നും നമുക്കുള്ളിൽ വിഷം വരുന്നുണ്ട്. പിന്നെ അങ്ങ് ചിന്തിച്ചാൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എടുത്ത് പരിശോധിക്കണം. പഴവർഗ്ഗങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ പല സദസ്സിലും ചോദിക്കാറുള്ളതാണ്, ആപ്പിൾ എടുത്ത് പരിശോധിച്ചാൽ, ഒരു ആപ്പിൾ വാങ്ങുക, ഈ ആപ്പിൾ എടുത്തിട്ട് ഒരു ചെറിയ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കഴിഞ്ഞാൽ കത്തിയുടെ അറ്റത്ത് എന്ത് കിട്ടും,
വാക്സ് കിട്ടും, മെഴുക് കിട്ടും. ആപ്പിൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വാക്സ് അങ്ങ് സ്പ്രേ ചെയ്യാണ്. ആപ്പിളിനെ നല്ല കുട്ടപ്പന്മാരാക്കി മാറ്റാണ്, സുന്ദര കുട്ടപ്പന്മാരായ ആപ്പിളുകൾ. ആപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുഖം കാണാൻ പറ്റുന്ന കണ്ണാടിയായി ആപ്പിൾ മാറുന്നു. അത്രത്തോളം സൗന്ദര്യമുള്ള ആപ്പിളുകളുടെ കാലഘട്ടം. വാക്സ് കോട്ടഡ് ആപ്പിളാണ്, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ കോസിംഗ് ആണ്. കുട്ടികൾ ഈ ആപ്പിൾ കഷിച്ചതുകൊണ്ട് വായിക്കകത്ത് അൾസർ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം കെമിക്കലുകളാണ് നാം കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ. മാങ്ങ എടുത്ത് പരിശോധിച്ചാൽ പഴുത്ത മാങ്ങ കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങ, കഴിക്കുമ്പോൾ പുറത്ത് കാണുന്ന ഭംഗി ഉണ്ടാവില്ല, രുചിക്ക് വ്യത്യാസം ഉണ്ടാവും. കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാങ്ങകൾ, പപ്പായ കാർബൈഡ് വെച്ച് പഴുപ്പിക്കുകയാണ്, പലതരത്തിൽ കെമിക്കലുകൾ ഉള്ളിൽ പോകുന്നുണ്ട്. പച്ചക്കറി എടുത്ത് പരിശോധിച്ചാൽ നല്ല സുന്ദരമായൊരു തക്കാളി എവിടെ കാണാൻ പറ്റും? മനോഹരമായ തക്കാളികൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും തക്കാളിയുടെ ടേസ്റ്റ് അതിന് കിട്ടുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതൊക്കെ കെമിക്കലുകളാണ്. അടുത്ത് നമുക്ക് കാണാം കാർബണിക ദ്രാവകങ്ങൾ, പെപ്സി, കൊക്കക്കോള, മിറിൻഡ, സെവനപ്പ് പോലെയുള്ള കാർബണിക ദ്രാവകങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ശരീരത്തിൽ ഒരുപാട് കെമിക്കലുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകൾ. ഒരു മനുഷ്യൻ ഒരു പ്രത്യേക അസുഖത്തിന്, ഏതെങ്കിലും ഒരു അസുഖത്തിന് കഴിക്കുന്ന മരുന്ന്, മരുന്നും കെമിക്കലാണ്. ആ കെമിക്കലും ശരീരത്തിനുള്ളിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒഴിവാക്കാനാവാത്ത ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ശരീരത്തിനുള്ളിൽ കെമിക്കലുകളും വിഷപദാർത്ഥങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാത്രം കഴുകാനും കുളിക്കാനും ഉപയോഗിക്കുന്ന സോപ്പും ഡിറ്റർജൻറ്റുകളും ഒക്കെ കെമിക്കലുകളാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് ശരീരത്തിനുള്ളിലേക്ക് ഇത് ആവാഹിക്കപ്പെടുന്നുണ്ട്, അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. മാംസം എടുത്ത് പരിശോധിച്ചാൽ, ബീഫ് എടുത്ത് പരിശോധിച്ചാലും ഈ ബീഫിന് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, ബീഫ് നമ്മൾ വാങ്ങുമ്പോൾ ആ ഇറച്ചി ആ പോത്തിന് അല്ലെങ്കിൽ എരുമയ്ക്ക് ആ ഉരുവിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള കെമിക്കലുകൾ കലക്കി കുടിപ്പിച്ചിട്ടാണ് അത്രയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് കുടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡിക്കുള്ളിൽ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കൂടും. നാം ചിന്തിക്കണം. വളരെ അടുത്ത സമയത്ത് ചെന്നൈയിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, മന്തിന് കാരണമാകുന്ന അണുക്കൾ ഉള്ള, മന്ത് ബാധിച്ച ആളുകളുടെ ശരീരത്തിൽ നിന്നും കുത്തിയെടുക്കപ്പെട്ട രക്തം ബ്രോയിലർ ചിക്കനുകളിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് കോഴികൾക്ക് മന്ത് വരുത്തി. കോഴിക്ക് മന്ത് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? കോഴിയുടെ വെയിറ്റ് കൂടും അല്ലേ? അങ്ങനെ കിലോ കണക്കിന് വെയിറ്റുള്ള കോഴികളെ തൂക്കി വിൽക്കാൻ പറ്റുന്ന രോഗബാധിതരായ കോഴികൾ നാം വാങ്ങി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യം. വളരെ സ്ട്രിക്റ്റായി പിടിച്ച് ചെന്നൈയിൽ വളരെയധികം കോടികൾ വരുമാനമുണ്ടായിരുന്ന പൗൾട്രി ഫാം അടച്ചുപൂട്ടിയ രംഗം നിങ്ങൾ വായിച്ചു കാണും. ഇത്തരത്തിൽ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ ദ്രോഹം വരെ നടക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം. അതിന് കാരണം അന്വേഷിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും വിവിധ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ വിവിധ രീതിയിൽ മരണപ്പെട്ടു പോയേക്കാം. പക്ഷേ ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ പല പ്രായത്തിലല്ലേ മരിക്കുന്നത് എന്നതാണ് ചോദ്യം. അത് സ്വാഭാവികമായും ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ശാരീരിക മാനസിക ശക്തിയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഓരോരുത്തരുടെയും ആരോഗ്യം ഒരുപോലെയല്ല. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്നവർ പല പ്രായത്തിൽ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരേ സാഹചര്യത്തിൽ എന്നുള്ളിടത്ത് ആ മനുഷ്യരുടെ ആരോഗ്യവും ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ഒരേ സാഹചര്യത്തിലാണോ എന്ന് കൂടി ചർച്ചയ്ക്കെടുക്കണം. അതാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഉത്തരമുണ്ട്, ഇല്ലെങ്കിൽ ഉത്തരവില്ല. ഒരേ സാഹചര്യം എന്നിടത്ത് എല്ലാവരുടെയും ഒരേ ആരോഗ്യമുള്ളവർ, ഒരേ മാനസികാരോഗ്യമുള്ളവർ, ഒരേ മാനസിക പക്വതയുള്ളവർ എന്ന് പറയാൻ പറ്റില്ല. മാനസികാരോഗ്യം ശരീരത്തെ ബാധിക്കുന്നുണ്ട്. മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ശരീരത്തെ തോൽപ്പിക്കാൻ പറ്റും, ശാരീരിക രോഗങ്ങളെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളിടത്ത് ആ ലെവലിൽ പോലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഒരു പരിധിവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളിൽ അനുസരിച്ചുണ്ടാകുന്ന പ്രതികരണത്തിൽ, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളിൽ ആണ് ഈ ചോദ്യത്തിന് ഉത്തരം കടന്നു വരേണ്ടത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് എണ്ണി പറയാം ബ്രോയിലർ ചിക്കൻ. ഈ ബ്രോയിലർ ചിക്കൻ പരമാവധി കുറയ്ക്കണം. വല്ലപ്പോഴൊക്കെ കഴിക്കാം, ചിക്കൻ കഴിക്കാൻ പറയാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് അതിനും പിന്നിൽ ഇടങ്ങേറാവും അല്ലേ. ബ്രോയിലർ ചിക്കൻ പരമാവധി കുറയ്ക്കണം. ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്, എറണാകുളം കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവരുടെ മകളായിട്ട് കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയണം, സാറേ ഞങ്ങൾ രാവിലെ 4-4.5 മണിയാകുമ്പോൾ മോളെ വിളിച്ചെഴുന്നേൽപ്പിക്കും, അലാറം വെച്ച് എഴുന്നേൽപ്പിക്കും. എഴുന്നേറ്റ ശേഷം പഠിക്കാൻ കൊണ്ടുവന്ന് ഇരുത്തും, മോൾ പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കും, ഞങ്ങൾ എന്നിട്ട് പോയി കിടന്നുറങ്ങും. ഒരു 6-6.5 മണിയാകുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ മോളും അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4:30 പഠിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരുന്ന പുസ്തകത്തിൻ്റെ അതേ പേജ് തന്നെയായിരിക്കും 6-6.5 മണിക്ക് ഞങ്ങൾ വരുമ്പോഴും പുസ്തകത്തിൻ്റെ പേജ് മറിച്ചിട്ടുണ്ടാവില്ല. ഒരു പരാതിയാണത്. അപ്പം ഞാൻ ഉടൻ തന്നെ ഈ കുട്ടിയോട് ചോദിച്ചു, മോക്ക് കഴിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഭക്ഷണം എന്താ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ ഒരു സന്ദേഹവുമില്ലാതെ ഈ കുട്ടി പറയാണ്, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഫ്രൈഡ് റൈസും
ചില്ലിച്ചിരിക്കണം. ഉടനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ തന്നെ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, 4:30 കുട്ടിയെ പഠിക്കാൻ കൊണ്ടു നിർത്തിയിട്ട് പുസ്തകം തുറന്ന് വെച്ച് കൊടുക്കുക, 6:30 ആവണ്ട, അവർ 5 മണിക്ക് വന്നിട്ട് പുസ്തകം എടുത്തിട്ട് പോക്കോ, എന്നാലും മോൾ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. കാരണം ഈ ബ്രോയിലർ ചിക്കൻ പോലുള്ള സാധനങ്ങൾ കൂടുതൽ കഴിച്ച് കഴിച്ച് ബോഡിക്കുള്ളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയാൽ നമ്മുടെ പിള്ളേർ അവിടെ ഇരുന്നോളും, പിന്നെ അനങ്ങൂല അല്ലേ. നമ്മുടെയൊക്കെ നാട്ടിലെ പിള്ളേർ ബ്രോയിലർ ചിക്കൻ കഴിക്കാറില്ലെന്ന് തോന്നുന്നത് അല്ലേ. ചില സ്ഥലത്തൊക്കെ പോയി, കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേർ ഓട്ടവും ചാട്ടറും കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കാത്ത പിള്ളേരെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. എന്നതുപോലെ കൂടുതലായി ബ്രോയിലർ ചിക്കൻ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു പ്രത്യേക പ്രായം വരെയും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ഇതിൻ്റെ ഹോർമോണുകൾ അവരുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ 10 വയസ്സുള്ളെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ശാരീരിക പ്രകൃതിയിലേക്ക് മക്കളൊക്കെ മാറുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഹോർമോൺ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് പരമാവധി 40 ദിവസം കൊണ്ട് 1.5 കൊല്ലത്തെ വലിപ്പം എത്തിക്കുന്ന തരത്തിൽ ഹോർമോൺ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ഫുഡുകൾ കഴിക്കുന്ന ഈ കോഴികളെയൊക്കെ, ബ്രോയിലർ ചിക്കനെയൊക്കെ പരമാവധി ഒഴിവാക്കുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തീരെ കൊടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നിത്യാദിയുള്ള കാര്യങ്ങളൊക്കെ നാം ഒന്ന് മനസ്സിലാക്കൽ നല്ലതാണ്. ഞാനപ്പോൾ പറഞ്ഞു വന്നത്, വായു, ജലം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, കെമിക്കലുകൾ, മരുന്നുകൾ, ബീഫ് ഐറ്റംസ്, ബ്രോയിലർ ചിക്കൻ എന്നിത്യാദിയുള്ള പലതരത്തിലുള്ള ഇനിയും എണ്ണാൻ ബാക്കി കിടക്കുന്ന പല മാർഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വിഷാംശങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാനും പറ്റൂല. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? വായു, ജലം, മലിനീകരണം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. നാം കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വിഷമുണ്ട്. ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ ഇതുകൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ വിഷം വരുന്നുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ വിഷാംശം ആധിക്യമുണ്ടാവലാണ് ഒരു മനുഷ്യന് ഒരു തലവേദനയിൽ തുടങ്ങി അവൻ്റെ മരണത്തിന് കാരണമാകുന്ന മാരക രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് ഡോക്ടർ ലീനസ് പോളിങ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ വിഷാംശത്തിനെ ഒഴിവാക്കാം? നമ്മുടെ ചോദ്യം അതാണ്. വിഷാംശം ഇല്ലാതിരിക്കില്ല, ഈ സാഹചര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പിന്നെ എങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടപ്പെട്ടിരിക്കുന്ന ഈ വിഷാംശത്തെ എങ്ങനെ പുറന്തള്ളാം? ഇവിടെയാണ് ചോദ്യം, അവിടെയാണ് എടുത്തു പറയേണ്ടത്. ലോകത്തോട് മുഴുവനും വളരെ സുന്ദരമായ ശൈലിയിൽ, വളരെ സുന്ദരമായ പ്രഖ്യാപനത്തിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. വിശുദ്ധ റമദാൻ മാസത്തിൽ മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വിഷാധിക്യം കുറയുന്നുണ്ട്. കൊല്ലത്തിൽ ഒരിക്കൽ ബോഡിയെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വിശുദ്ധ റമദാനിലുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റും. എങ്ങനെയാണത്? ആ വിഷയങ്ങളിലേക്ക് ഇൻഷാല്ലാ ഞാൻ ഉടൻ കിടക്കും. ബാക്കി കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, നാം ഓരോരുത്തരും പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഡൈയിങ് സ്ലോലി. എന്തുകൊണ്ടാ? നാം ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തെ വായു ശ്വസിച്ച് ഇവിടുത്തെ വെള്ളം കുടിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് നാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷം കഴിക്കുമ്പോഴേ സാധനം മരിക്കാന്ന് പറയാ. ഇവിടെ ജീവിക്കുന്നു, ഇവിടുത്തെ വായു ശ്വസിക്കുന്നു, ഇവിടുത്തെ വെള്ളം കുടിക്കുന്നു, ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു എന്ന് വെച്ചാൽ വി ആർ ഡൈയിങ് സ്ലോലി. നാം ഓരോരുത്തരും പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണമാകുന്ന ഒരു കാര്യത്തെയും ഒഴിവാക്കാനും സാധിക്കില്ല എന്ന് നമുക്കിവിടെ കണ്ടെത്താം. ഇനി അങ്ങ് നോക്കുക, നിങ്ങളെ കാണുന്നത് ഈ വായു മലിനീകരണം മൂലമുള്ള അതല്ലെങ്കിൽ മറ്റിതര മലിനീകരണങ്ങളിലൂടെയുള്ള ശാരീരിക ദോഷങ്ങളെ പറ്റിയിട്ടാണ് എൻ്റെ അടുത്ത ചർച്ച വരുന്നത്. നിങ്ങളെ കാണുന്നത് വളരെ സുന്ദരമായൊരു കരൾ, ഇടതുവശത്തായി നിങ്ങൾക്ക് കാണാം ആമാശയം. നിങ്ങളുടെ ഇടതുവശം ചിത്രത്തിൽ കാണുന്ന വലതുവശമാണ്, നിങ്ങളുടെ വലതുവശം ചിത്രത്തിൻ്റെ ഇടതുവശമാണ്. ഒരാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് വേണം ചിത്രം കാണാൻ. അപ്പോൾ ആമാശയം കാണാം ഇടതുവശത്തായി, ചെറുകുടലും വൻകുടലും കാണാം. നിങ്ങളുടെ ഇടതുവശം അഥവാ ചിത്രത്തിൻ്റെ വലതുവശത്ത് നിങ്ങൾക്ക് കരൾ കാണാം. ഇത് സ്വാഭാവികമായി ഈ കളറിൽ, ഈ ആരോഗ്യത്തിലാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ അവയവങ്ങൾ ഉണ്ടാവേണ്ടതെങ്കിൽ, ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്, തൊട്ടടുത്ത ചിത്രത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സിറ്റിയിൽ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടം ചിത്രമാണ്. സിറ്റി ഡ്വെല്ലർ, ഇത് ഒരു പട്ടണത്തിൽ, ഒരു നഗരത്തിൽ ജീവിച്ച് മരിച്ച മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ നിറവും പ്രത്യേകതയും ഇനി അങ്ങ് കാണാം. സ്വാഭാവികമായും ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഈ കളറിലാണ്, ഈ നിറത്തിലാണ്, ഈ ആരോഗ്യത്തിലാണെങ്കിൽ ഒരു സിറ്റിയിൽ ജീവിച്ച് മരിച്ച മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടം ചിത്രം കണ്ടോളൂ, എത്ര ഭീകരമാണത്. ആ ശ്വാസകോശങ്ങളുടെ നിറം കണ്ടോളൂ. തുടക്കത്തിൽ നാം കണ്ട ശ്വാസകോശത്തിൻ്റെ നിറം എങ്ങനെയായിരുന്നു? എത്ര സുന്ദരമായ ശ്വാസകോശം. ഇപ്പോൾ നാം ഇവിടെ കാണുന്ന ശ്വാസകോശമോ കറുത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറം കണ്ടോ, കരളിൻ്റെ നിറം കാണൂ. കുടലിലേക്കൊന്നും നോക്കാതിരിക്കലാണ് നല്ലത് എന്ന് തോന്നിപ്പോകും. സിറ്റിയിൽ ജീവിച്ച് മരിച്ച മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടമാണ് ഈ കാണുന്നത്. അയാൾ ചെയ്ത തെറ്റെന്താ? ഒരു നഗരത്തിൽ ജീവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നഗരവും ഗ്രാമവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതായിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത്, അത്രത്തോളം ഒഴിവാക്കാനാവാത്ത പല സാഹചര്യങ്ങളിലൂടെ ശരീരത്തിൽ വിഷാധിക്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്.
ഇതൊക്കെ ഒഴിവാക്കി രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തേണ്ടതുണ്ട്. ഉടൻ തന്നെ അതിലേക്ക് കടക്കുകയാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്ന അടുത്തൊരു കാരണം കൂടി നിങ്ങൾ കണ്ടോളൂ. നാം ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം നടക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു മിനിറ്റിൽ ദഹനം നടക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. ഭക്ഷണം ചവച്ചിറക്കുമ്പോൾ ആദ്യത്തെ ദഹനം വായിൽ വെച്ച് നടക്കുന്നു. പിന്നീട് ഭക്ഷണം താഴേക്ക് ഇറങ്ങിയിട്ട് ആമാശയത്തിലെത്തുന്നു. 10 സെക്കൻഡ് കൊണ്ട് ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ വെച്ച് 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ സമയമെടുത്തുകൊണ്ട് ദഹനം നടക്കുന്നു. പിന്നീട് ആ ഭക്ഷണം നേരെ ചെറുകുടലിലേക്ക് യാത്രയാവുന്നു. പരമാവധി 6 മണിക്കൂറുകൾക്കുള്ളിൽ ആ ഭക്ഷണം മുഴുവനും രക്തത്തിലേക്ക് ലയിച്ചിട്ടുണ്ടാകും. കഴിച്ച ഭക്ഷണം പരമാവധി 6 മണിക്കൂർ കൊണ്ട് രക്തത്തിലെത്തും. പിന്നെ ആ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട ശേഷമുള്ള ബാക്കി പ്രോഡക്റ്റ് വേസ്റ്റാണ്, വിസർജ്യമാണ്. അത് വൻകുടലിലേക്ക് യാത്രയാവും. വൻകുടലിൽ ശേഖരിക്കപ്പെടുന്ന ഈ ഭക്ഷണം, ഈ വേസ്റ്റ് പ്രോഡക്ട്സ് അവസാനം ശരീരത്തിൽ നിന്നും വിസർജനത്തിന് പാകമാകുന്നത് ഭക്ഷണം കഴിച്ച സമയം മുതൽ 10 മണിക്കൂർ കൊണ്ടാണ്. ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ 10 മണിക്കൂർ കഴിയുന്നതോടെ അത് വിസർജനത്തിന് പാകമാകും. 10 മണിക്കൂർ കഴിയുമ്പോൾ വിസർജിച്ചു പോകണം. ചില ആളുകൾക്ക് കൃത്യമായി നടക്കാറുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 10 മണിക്കൂർ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾ കൂടി കൂടുതൽ എടുക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് ദിവസങ്ങളെടുക്കും. ചിലർക്ക് ആഴ്ചകളോളം അതല്ലെങ്കിൽ മാസങ്ങളോളം ഈ വിസർജ്യം ശരീരത്തിൽ കെട്ടിക്കിടക്കും. എന്തിനേറെ പറയുന്നു, കൊല്ലങ്ങളോളം ഈ വിസർജ്യം ശരീരത്തിൽ കെട്ടിക്കിടക്കപ്പെടുന്ന ആളുകളുണ്ടെന്നാണ്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. കൊല്ലങ്ങളോളം വിസർജ്യം പുറത്തു പോകാതെ കെട്ടിക്കിടക്കുക അത്രേ, ചിന്തിക്കണം. ഇങ്ങനെയുള്ള ആളുകളുമുണ്ട്. 10 മണിക്കൂർ എത്തിയാൽ കഴിച്ച ഭക്ഷണം വിസർജനത്തിന് പാകമാകും. പിന്നീട് 10 മണിക്കൂർ മുതൽ അങ്ങോട്ടുള്ള ഏറ്റവും അടുത്ത സമയത്ത് വിസർജിച്ചു പോകണം എന്നുള്ളതാണ് യഥാർത്ഥ ആരോഗ്യപരമായ ശരീരത്തിന്റെ ലക്ഷണം. നാമൊന്ന് ചിന്തിച്ചാൽ വളരെയധികം വേസ്റ്റ് കെട്ടിക്കിടന്നുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രൈൻ ഉള്ള ഒരു മനുഷ്യൻ്റെ അവയവങ്ങൾ, മറ്റവയവങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. ആമാശയവും ചെറുകൂടലും വൻകൂടലും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്, വല്ലാതെ ദുഷിച്ചൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ജീവിതശൈലിയാണ്, ഒരു സംശയവുമില്ല. ആ ഭക്ഷണ പദാർത്ഥം കൃത്യമായ ഇടവേളകളിൽ ശരീരത്തിൽ നിന്നും വിസർജിച്ച് പോയില്ലെങ്കിൽ വളരെ വ്യക്തമായി ശാസ്ത്രം പഠിപ്പിക്കുകയാണ്.